തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണ പൂർത്തീകരണത്തിന് മന്ത്രി ശിവൻകുട്ടിയും കോർപ്പറേഷനും പ്രഖ്യാപിച്ച സമയപരിധി അവസാനിക്കാൻ 3 ദിവസം മാത്രമാണ് ഇനി ബാക്കി. ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന MG രാധാകൃഷ്ണൻ മോഡൽ സ്കൂൾ ജംഗ്ഷനിലെ റോഡ് നിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും മാസങ്ങളെടുക്കും. വെള്ളയമ്പലം ആൽത്തറ തൈക്കാട് റോഡ് 80% നിർമ്മാണം പൂർത്തിയായെങ്കിലും ഇരുവശത്തും മറ്റു ജോലികൾ ഇനിയും ബാക്കിയുണ്ട്. ഈ റോഡുകളടക്കം 28 റോഡുകളുടെ പണിയാണ് പൂർത്തിയാകാനുള്ളത്. KB ശ്യാമപ്രസാദ് ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്യാം, സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ചില ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതിനപ്പുറം ഈ റോഡ് പണി അതിവേഗം പൂർത്തിയാക്കാനുള്ള നടപടികളുണ്ടോ? ഒപ്പം 3 ദിവസം കൂടി ബാക്കിയുള്ളപ്പോൾ ഏതായാലും പൂർത്തിയാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. എത്ര നാളെടുക്കുമായിരിക്കും ഈ പണി പൂർണ്ണമായും പൂർത്തിയാകാൻ? അഖില, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു, പെരുമാറ്റച്ചട്ടം മാറി, എന്നാൽ സ്കൂളുകളും തുറന്നു. പക്ഷേ സ്മാർട്ട് റോഡുകൾ ഒന്നും ഇതുവരെ സ്മാർട്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് MG രാധാകൃഷ്ണൻ റോഡിലാണ്. ഈ ശാസ്താംകോവിലിന് മുന്നിലുള്ള MG രാധാകൃഷ്ണൻ റോഡ് ആരംഭിക്കുന്ന ഇവിടെ ഈ റോഡിൻ്റെ ഈ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇത് നാളുകളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 5-6 മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതേ ഒരു അവസ്ഥ തന്നെയാണെന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പൊതുവെയുള്ളൊരു പ്രതികരണം. എന്തായാലും ഈയൊരു തലസ്ഥാന നിരയിൽ 80 റോഡുകളിൽ 52 എണ്ണം പൂർത്തിയായെന്ന് സർക്കാർ അവകാശപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ്. അവസാന ഡെഡ്ലൈനായി 15 ജൂൺ മന്ത്രി V ശിവൻകുട്ടിയും ഒപ്പം തന്നെ കോർപ്പറേഷൻ മേയറും കൂടി ഒരു ഡെഡ്ലൈൻ പ്രഖ്യാപിച്ചിരുന്നു. ആ ഡെഡ്ലൈൻ ഇനി മറികടക്കുമോ എന്ന് ഈ റോഡ് കാണുന്ന പ്രേക്ഷകർ തന്നെ ഇത് പറയുന്നു. ഇത് പരിഹസിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അധികൃതരെ. കാരണം എന്താ വെച്ചാൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ കണ്ണുള്ളവർ തുറന്ന് കാണണം. അധികൃതർ ഈ പരിഹസിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെയുള്ള ഒരു ദൃശ്യങ്ങൾ നമ്മൾ എടുക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ നാളുകളായി കിടക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ, പ്രധാനമായും ഇതിലെ കൂടെ നടക്കുന്ന ഒരു ആളാണ്. ചേട്ടോ ചേട്ടോ ഒരു മിനിറ്റ്, നമ്മൾ നിരന്തരം ഇതിലെ കൂടി പോകുന്ന ഒരാളാണ്. എങ്ങനെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ, ഇനിയും മാറുമോ? ഈ ഒരു June 15 ഒരു ഡെഡ്ലൈൻ പ്രഖ്യാപിക്കുമ്പോൾ ഈ 15-നകം തീരുമോ? June 15 തീരത്തില്ല. ഇത് ഒരു മിനിമം ഒരു 2 ആഴ്ചയും കൂടെ കഴിയാതെ തീരാൻ സാധ്യതയില്ല. ധാരാളം വർക്ക് ബാലൻസ് ഉണ്ട്. അതിൽ ആളുകളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് സിറ്റി എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആളുകൾ സഫർ ചെയ്യുന്നുണ്ട്. ധാരാളം പ്രായമുള്ള ലേഡീസിനൊക്കെ വീട്ടിൽ നിന്ന് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കാര്യം കുറച്ചും കൂടെ വർക്ക് സ്പീഡ് ചെയ്യായിരുന്നു. പല വീടുകളിലും വാഹനങ്ങളൊന്നും ഇറക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അത് ആക്ച്വലി ഗവൺമെൻറ് ഇങ്ങനെ ഒരു സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ ഒരു ഇവിടെയൊക്കെ തൈക്കാട് മൈതാനമൊക്കെയാണ്, അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് പോലും ഇവിടുത്തെ മന്ത്രിയോ അല്ലെങ്കിൽ കൗൺസിലറോ ഒന്നും അത്തരം കാര്യങ്ങൾ അവർ ടേക്ക് കെയർ പോലും ചെയ്തിട്ടില്ല. അഖില, പ്രധാനമായി ഇതിനകത്തൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിലെ പ്രശ്നം. ആ പ്ലാനിങ്ങിലെ പ്രശ്നം തന്നെ വളരെ പറയുന്നുണ്ട്. ഇവർ നേരത്തെ പറഞ്ഞിരുന്നു പ്രതികൂല കാലാവസ്ഥയെ കുറ്റം പറഞ്ഞിരുന്നു, മഴയെ കുറ്റം പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് മെല്ലെപ്പോക്കിൽ പല കാര്യങ്ങളും ഈ കോൺട്രാക്ടർമാർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു, ഫണ്ട് കിട്ടാത്ത കാര്യത്തിലല്ലേ. എന്നാൽ തന്നെ ഈ ഒരു പ്ലാനിങ് സംവിധാനം കറക്റ്റായിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു അവസ്ഥ പല റോഡുകളിലും ഉണ്ടാകത്തില്ലായിരുന്നു. MG രാധാകൃഷ്ണൻ റോഡിൽ തന്നെ ഈ നിരപ്പുകൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. പല ഓടകളുടെ നിർമ്മാണം പോലും, ഇതൊക്കെ 2-ാം ഘട്ടത്തിൽ നടക്കേണ്ട ഓടകളുടെ നിർമ്മാണമാണ്. പക്ഷേ ഇപ്പോൾ ഇടപെട്ട് പെയ്യുന്ന മഴയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ഓടകളിലെല്ലാം തന്നെ. ഇതെല്ലാം മാറ്റിയിട്ട് വേണം ഇനി ഉള്ള റോഡ് നിർമ്മാണം ഇനിയും വീണ്ടും തുടങ്ങാനായിട്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇരട്ടി ജോലികൾ തന്നെയാണ്. ഇതിനിടയിൽ പോലും ഇത്തരത്തിൽ കാര്യക്ഷമമായ ഒരു പ്രവർത്തനമോ അല്ലെങ്കിൽ ടേബിളുകൾ പോലുള്ള ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ ഒരു നിരപ്പിൻ്റെ ഇത്രയും തന്നെ ടാറിംഗ് ഉയർത്തിയാൽ മാത്രമേ, മണ്ണിട്ട് നിരത്തിയാൽ മാത്രമേ ഇത്തരത്തിൽ ജോലികൾ പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇനി 3 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ എങ്ങനെ നടക്കും എന്നിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും ഇത്തരത്തിലും ഈ ഒരു മണ്ണല്ലെങ്കിൽ റോഡ് ഉയരണമെങ്കിൽ അതൊരു മാജിക്ക് തന്നെ ഇനി സർക്കാർ കാണിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു മാജിക്ക് സർക്കാരിൻ്റെ കയ്യിലുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ പല റോഡുകളും, ഇനി 10-ലധികം റോഡുകൾ ഈ തിരക്കേറിയ MG രാധാകൃഷ്ണന് തൊട്ടപ്പുറത്തുള്ള റോഡുകൾ, അതായത് നമ്മൾ വഴുതക്കാട് നിന്ന് തൈക്കാട് ഭാഗത്തേക്ക് വരുമ്പോഴേക്കുമുള്ള ആൽത്തറ ഭാഗത്തുള്ള നിർമ്മാണം 80% പൂർത്തിയായാൽ പോലും 2-ാം ഘട്ടത്തിൽ ഇനി അതിൻ്റെ അനുബന്ധ ജോലികൾ നടക്കേണ്ടതുണ്ട്. പ്രധാനമായും ടാറിങ്ങിനോടൊപ്പം തന്നെ ഇരുവശത്തുമുള്ള ടാറിങ്, ഒപ്പം വയറിംഗ് ജോലികൾ, കേബിളുകൾ വലിക്കുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ നടക്കേണ്ടതുണ്ട്. നമുക്കിപ്പോൾ തന്നെ കാണാൻ കഴിയും പലരും പ്രായമായിട്ടുള്ളവരെല്ലാം തന്നെ നടന്നു വരുമ്പോഴേക്കും, ചേട്ടാ ഈ റോഡിൻ്റെ ഒരു അവസ്ഥ ഈ ഒരു 15 തീർക്കുമെന്നാണ് പറയുന്നത്. ജൂൺ 15 തീരുമോ? ചിരി തന്നെ ഉണ്ടായില്ലേ? തീർക്കും പറയുന്നു, പറയുന്നത് പോലെയൊക്കെ നടക്കുന്ന കാര്യമല്ലേ. ഇപ്പോൾ തീർന്നാൽ ഭാഗ്യം, പിന്നെ ഈ കാലാവസ്ഥയെ നമ്മൾ കാണണമല്ലോ. ഈ കാലാവസ്ഥ മാറി ഇപ്പോഴും ഈ ഒരു അവസ്ഥ ഇത് തന്നെ. അത് ആരുടെ കുഴപ്പമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഗവൺമെൻറ്റിൻ്റെതാണോ കോൺട്രാക്ടർ കുഴപ്പമാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ഒരു അവസ്ഥ? എന്താണ്
എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രായമായവർക്കായാലും ചെറുപ്പക്കാർക്കായാലും നടന്നു പോകുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അടിയന്തരമായി എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുന്നത് ഏറ്റവും നല്ലത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പതിനഞ്ചാം തീയതി തീരുമെന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ ഉറപ്പ് പാഴാക്കായിരിക്കും. അത് പറയാൻ പറ്റുമോ? കാലാവസ്ഥ നല്ലതാണെങ്കിൽ 15 മുമ്പ് തീരാൻ സാധ്യതയുണ്ട്. പക്ഷെ 3 ദിവസമേ ഉള്ളൂ. ആ അത്രേ ഉള്ളൂ, അത് മതിയല്ലോ. ഇതിപ്പോൾ മണ്ണ് കോൺക്രീറ്റ് അവിടെ കുറഞ്ഞ സ്ഥലേ മണ്ണെടുക്കാനുള്ളൂ. അതിന് മെറ്റൽ ഇട്ട് ഈ റോഡ് മാത്രമല്ല, അല്ല റോഡ് എനിക്ക്, ഞാൻ ഈ ഇവിടുത്തുകാരനല്ല, ഞാൻ ഈ മന്ത്രിയുടെ നാട്ടുകാരനാണ്, കോഴിക്കോട്ടുകാരനാണ്. പക്ഷെ അവർ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതല്ല, പക്ഷെ അവസ്ഥ മോശം തന്നെയാണ്. ശരി, എന്തായാലും മന്ത്രിയുടെ നാട്ടുകാരൻ തിരുവനന്തപുരത്ത് വന്ന് പ്രതികരിക്കേണ്ടി വന്നു റോഡിനെ കുറിച്ച്. ആ ഒരു അവസ്ഥ തന്നെയാണ് എപ്പോഴും പലയിടങ്ങളിൽ നിന്നുള്ള, പലയിടങ്ങളിൽ നിന്നും തലസ്ഥാന നഗരിയിലേക്ക് വരുന്ന ആളുകൾ പോലും ഈ ഒരു പ്രതികരണം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. എന്തായാലും ഇനി തിരക്കേറിയ ഈ എം ജി രാധാകൃഷ്ണനോട് ഒപ്പം തന്നെ ചാലയിൽ ഇനി റോഡ് പണി തുടങ്ങാൻ പോകുന്നു. ഈ റോഡുകളൊക്കെ നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും മന്ത്രി പറഞ്ഞ ഡെഡ്ലൈൻ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പക്ഷേ സ്മാർട്ട് ആകാൻ ഇനി എത്ര നാൾ കൂടി നാട്ടുകാർ കാത്തിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. KB ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. Thank you.